Hi, hello and welcome back to my channel Beauty Bugs TV. എൻ്റെ പേര് പ്രിയങ്ക. അച്ചോടാ, നമ്മൾ ഇന്ന് ഒരു വ്ളോഗാണ്, നമ്മുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് വ്ളോഗാണ് ചെയ്യാൻ പോണത്. തായ് കുട്ടന് പനിയാണ്, പക്ഷെ നമ്മൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ പിന്നെ അമ്മ എങ്ങനെ പോവാതിരിക്ക, കുഞ്ഞ് പനി ഉണ്ട് ഇപ്പോഴും. അപ്പൊ സായിക്കുട്ടനെ ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകുന്ന ഉണ്ണിക്കുട്ടീനെ കൊണ്ടുപോകുന്നു. ഉണ്ണിക്കുട്ടിക്കും പനിയെല്ലാം മാറിയിട്ട് അവനും ആകെ ക്രാങ്കി ആയിട്ടിരിക്കുകയാണ്. രണ്ട് കുഞ്ഞു പിള്ളേരല്ലേ, അപ്പൊ നമ്മൾ കൊണ്ടുപോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അച്ഛനും ഞാനും കുഞ്ഞന്മാരെ നമ്മുടെ അച്ഛനമ്മയടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോണത് അല്ലേ. അല്ലേ, ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് അല്ലേ ഇൻ ദ വേൾഡ് അല്ലേടാ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാണ്, ഞങ്ങൾ ഓൺ ദ വേ കാണിക്കാം, നമ്മൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം. അപ്പൊ ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ ഇന്നൊന്നും എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമല്ല, നാട്ടിൽ വരുമ്പോൾ മാത്രം കിട്ടണതാണ്. അപ്പൊ അതുകൊണ്ട് ഐ എം സോ എക്സൈറ്റഡ്. ആരൊക്കെ ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കണ്ടു, ഒരു 10 പേരെങ്കിലും കണ്ടു. അപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നു, ദൈവം ഇവരെല്ലാവരും ഇന്ന് കണ്ട, നാളെ ആരെങ്കിലും ഉണ്ടാവോ എന്ന് ആലോചിച്ചു പോയി. അത്രയും ഒരുപാട് ഒരുപാട് നല്ല 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 പിള്ളേരെ നമ്മൾ ഇന്നലെ കണ്ടു. അപ്പൊ സോ എക്സൈറ്റഡ്, ഇന്ന് അത്ര പേര് വരും എന്നൊന്നും അറിയില്ല. സൺഡേ ആണ്, 10 o'clock ആണ്, എന്നാലും ഞാൻ ഓർത്ത് ഓക്കെ ലെറ്റ് സീ. അപ്പോ നമ്മൾ ഇനി പതുക്കെ റെഡി ആവട്ടെ, ടാക്സി വന്നോണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ടാക്സിയിൽ അപ്പൊ എന്തുവാണ്, നമ്മളിപ്പോ ഓൺ ദ വേ ആണ്, 5 മിനിറ്റ്സിനകത്ത് എത്തും. പിള്ളേരൊക്കെ സെറ്റ് ആക്കി ഇറങ്ങി, ഒരു ഇച്ചിരി 2-3 മിനിറ്റ് വൈകി, ഹോപ്പ്ഫുള്ളി പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് എത്തി. സോ എക്സൈറ്റഡ്, എനിക്ക് എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. ബിക്കോസ് എന്റെ ഫസ്റ്റ്, ഞാനൊരു ഭാവം കുഞ്ഞ് യൂട്യൂബറല്ല, ഞാൻ എല്ലാ നേരം ആൾക്കാരെ കാണുന്നൊന്നുമില്ലല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ഓൾമോസ്റ്റ് എത്താറായി, ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മുടെ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എത്തിയിട്ടാണ് അല്ലേ. നമ്മളിവിടെ എത്തി. ഇത് നമ്മുടെ ആരാന്നറിയാലോ, ഇത് നമ്മുടെ ഉണ്ണി, ഇത് നമ്മുടെ റംസി. റംസി റംസി നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. വന്നപ്പോ തന്നെ ആദ്യം കണ്ട റംസിനെയാണ്. മോനുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അവർ രണ്ടും കൂടി ജസ്റ്റ് മാറി. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ മീറ്റ് ആൻഡ് ഗ്രീറ്റില്. പിന്നെ ഉണ്ണിക്കുട്ടീനെ എല്ലാരും പറയേണ്ട ആവശ്യമില്ലല്ലോ, ശാലിന്റെ സൗന്ദര്യം. വേറൊരു ശക്തി സബ്സ്ക്രൈബർ ആണ് കേട്ടോ, ദിയ മെഡിക്കൽ കേട്ടോ. ഇവരൊക്കെ സമയത്ത് എത്തി, നമ്മളാണ് 2-3 മിനിറ്റ്. ഞങ്ങൾ നമ്മള് വരുന്ന വഴിക്കാൻ അറിഞ്ഞത് ഇത് നേരത്തെ തുറക്കും. അപ്പൊ അതെ, നമ്മുടെ നെക്സ്റ്റ് സബ്സ്ക്രൈബർ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളൊക്കെ മീറ്റ് ചെയ്യണത്. അതല്ലത് ചക്ക ചക്ക സബ്സ്ക്രൈബർ ആണ്. റസിയത്തിനാണ് പേര്, പുള്ളിക്കാരി പാവട്ട ആലപ്പിന്ന് സ്കൂട്ടർ ഓടിച്ചു വന്നു. ആരായാലും ഓടിച്ചില്ലേ, ഹസ്ബൻഡ് വന്നില്ലേ, അതാണ് വലിയ കാര്യം. അപ്പൊ അതെ, ഒരു വാവയൊക്കെ ഉണ്ട് കണ്ടാൽ. മമ്മി മറ്റേ സന്തൂർ മമ്മിയാണ്, പക്ഷെ കണ്ടോ ചന്ദ്രിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. സന്തൂർ മാത്രല്ല, അതെ ആലപ്പുഴ തന്നെ. ഓക്കെ, സി. അപ്പൊ നമ്മളൊരു വന്നപ്പോ തന്നെ എനിക്ക് ചേച്ചി ഓർമ്മയില്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടതില്. ഞാനും ഇവിടെ വരാനുള്ള ചാൻസ് വേണമല്ലേ. ഞാൻ ആലപ്പുഴ വരുമ്പോ വിളിക്കാം. അത്ര കുട്ടി സബ്സ്ക്രൈബർ മീനു ആണ് കേട്ടോ. മീനു പറയട്ടെ, വന്നപ്പോ തന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, സന്തോഷം. അപ്പൊ ഞാൻ ചോദിച്ചേടാ സങ്കടമാണോ സന്തോഷമാണോ, അപ്പൊ പറഞ്ഞ സന്തോഷം. അപ്പൊ ഞാൻ കുഴപ്പമില്ല, സന്തോഷത്തിൽ സാറില്ലടാ, സന്തോഷം കണ്ടിട്ട് നല്ലതല്ലേ അല്ലേ. ഇത്രയും സന്തോഷം വരുമ്പോൾ നമ്മൾ കരണം, അതൊരു നല്ല കാര്യമാണ്. എന്താണ്, എവിടെ നിന്ന് നീ വന്നേ? വാഴക്കാല. കാക്കനാട് കുഴപ്പമില്ല, അടുത്താണല്ലോ, അത്ര ദൂരമല്ല. അപ്പൊ വന്നല്ലോ ആൾക്കാരൊക്കെ, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പനി ആയതുകൊണ്ട് വരാൻ, അല്ലെങ്കിൽ ഞാൻ പനിച്ചിട്ട് വരാൻ പോയതാ, പിന്നെ നിങ്ങൾക്ക് പനി തരണ്ടെന്ന്. നിങ്ങളൊക്കെ കാണുന്ന എനിക്ക് എന്താണെന്ന് ഞാനൊട്ടും പ്രതീക്ഷിക്കുന്നല്ലോ. അപ്പൊ അതെ, നമ്മുടെ മീനു കുട്ടി കേട്ടോ, അയ്യോ ചക്ര സബ്സ്ക്രൈബർ, എല്ലാരും ചക്കരയാണ് നമുക്ക് കേട്ടോ. അർച്ചന, അവൻ വാവയുണ്ട്. അനിരുദ്ധ് സേ ഹായ്ടാ, ഹായ് പറ. ഓ ചക്കര കേട്ടാ. അപ്പൊ നീ എവിടെ നടാ? കടവന്തറ. ആ കടവന്തറ എന്റെ അമ്മയുടെ വീട് കടവന്തറായിരുന്നു, അതൊന്നും എനിക്ക് അറിയാം. അപ്പൊ അതെ, സന്തോഷം കണ്ടതില്. ഇഷ്ടമാണ്. ഓ താങ്ക് യു ഡാ. എനിക്ക് പക്ഷേ
എന്താ പറയാ ഭയങ്കര പേടിയാണ് ആൾക്കാരും ലൈഫല്ലേ എന്നാലും പിന്നെ ഹേറ്റേഴ്സൊക്കെ എന്തോണി പറയട്ടെ അതൊക്കെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമല്ലേ നമുക്ക് എല്ലാരും ഹാപ്പി ആക്കാൻ പറ്റില്ല അതെ അതാണ് എല്ലാവരും എനിക്ക് ഹേറ്റ് കമന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചേച്ചി ഞങ്ങളല്ലേ ഡോണ്ട് വറി അതാണ് എനിക്ക് സന്തോഷം ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ജന്നത്താണ് പുള്ളിക്കാരുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ ഹായ് പറയാം പറഞ്ഞോ പേര് പറഞ്ഞോ അഫ്നിത ശംഷി ഓ അതെ അഫ്നിത ഇവിടെ ഒരു വാവയുണ്ട് എടാ വാവേസേ ഹലീമ ഹായ് പറ ഹലീമ ഹായ് പറയില്ല പേടിച്ചിരിക്കട്ടോ വാ അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ് എവിടുന്ന വീട് നോർത്ത് സ്റ്റേഷൻ അപ്പൊ ദൂരം ഇല്ലല്ലോ അപ്പൊ ഇല്ല കൊറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ താങ്ക് യു ഡാ നമ്മുടെ ഒരു ഡിഫറെന്റ് വെറൈറ്റി പേരുള്ള ശ്രീയാണ് എനിക്ക് ശ്രീകുട്ടീനെ അറിയാം ശ്രീലക്ഷ്മിനെ അറിയാം ശ്രീപ്രിയനെ അറിയാം ആ ശ്രീകുട്ടീന്ന് വിളിക്കാം അപ്പൊ ശ്രീയാണ് അപ്പൊ നീ വർക്ക് ചെയ്യാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാണ് പോലും വർക്ക് ഉണ്ടായിട്ട് ഞാൻ ഇവരിലേക്ക് കാണാൻ അതാണ് സ്നേഹം അല്ലേ അതെ മഞ്ഞുവിനാസിലേക്ക് എവിടുന്നാടാ ആലപ്പുഴ ഞാൻ എല്ലാവരുടെയും എടുക്കുവാണ് കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇവരെല്ലാരും തോർത്തിരിക്കുന്നു ഞാൻ ഇങ്ങനെ എപ്പോഴും കാണാം രണ്ടാളും ആണല്ലേ എനിക്ക് തോന്നി ബ്ലഷ് വിത്താശ്ശെന്നൊക്കെ എന്താ ഉദ്ദേശിച്ചത് അപ്പൊ എനിക്ക് തോന്നി അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ സാരമൊന്നുമില്ല ഞങ്ങള് ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് എല്ലാവർക്കും ഞങ്ങൾ മാറിപ്പോകും ഇപ്പത്തോട്ടല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നം അപ്പൊ ഞങ്ങൾ രണ്ടാൾക്കാരും താങ്ക് യു അപ്പൊ എന്താ പറയാ എന്താ നിനക്ക് പറയാനുള്ള എല്ലാം പറയണ്ടോ അടിപൊളിയായിട്ടെല്ലാരും നമ്മള് കാണുന്ന പോലെയാണോ വേറെ ഡിഫറെന്റ് ആണോ ചില ആൾക്കാർ പറയും ഐശ്വര്യ എന്നെയും വേറെയാണ് ക്യാമറ അല്ല അങ്ങനല്ല നമ്മളെ കണ്ട ക്യാമറയിലും റിയൽ എല്ലാം ഡിഫറെന്റ് ഒന്നും തോന്നില്ല പേര് പറയടാ എന്റെ പേര് ജിനു ജിനു ഞാൻ വള്ളുരുത്തിന്നാ വരുന്നത് എന്റെ മോൻ റിജൽ വൺ ആൻഡ് ഹാഫ് ഇയർ ഉള്ളൂ കുഞ്ഞു ആവേണ അവന് മിഠായി കുണ്ണി കൊടുത്ത് സോപ്പിട്ട് വെച്ചേക്കാ ചേച്ചി എനിക്ക് തരുമോ മിഠായി തരുമോ തരുവാടാ അയ്യോടാ വേണ്ട മോൻ കഴിച്ചോട്ടാ അയ്യോടാ പാവം തന്നല്ലോ നല്ല നല്ല ഷെയറിങ് മെന്റാലിറ്റിയാ എടാ ഹായ് പറഞ്ഞ നമ്മൾ ഹായ് പറ ഹായ് പറ ബാവേ ഹായ് ചേട്ടൻ ഉണ്ണിക്കുട്ടൻ എന്തേ ചോദിച്ചേ നമ്മുടെ സബ്സ്ക്രൈബറെ പേര് പറയടാ ജിഷ എന്റെ കൂടെ ഒരു ജിഷ പഠിച്ചിട്ടുണ്ടായിരുന്നോ ജിഷ അപ്പൊ ജിഷ എന്താ ചെയ്യണ കൂട്ടാ ഞാനിപ്പോ ഹൗസ് വൈഫാണ് ഇവിടെ കേരളത്തിലുള്ള അമ്മമാർക്ക് ഭയങ്കര ഫ്രീക്വൻസികളാണോ അതാണ് അതായിരിക്കും കേട്ടോ അതെ ഇതാരേ ഇത് പേര് പറയടാ ഞാൻ ലേയ ലേയ അടിമുളി പേര് വെറുതെ അല്ലേ ഇതുണ്ടല്ലോ ഞാൻ ഇങ്ങനെ പഠിക്കാവേ 24 years മോനാ 24 years മോന്റെ അമ്മയാണ് ഞാൻ ശിക്ഷപ്പെടാൻ പോവാണ് വീട് അഡ്രസ് ഒക്കെ തന്നു കേട്ടോ കണ്ടില്ല അടിപൊളി പേര് എനിക്ക് പേര് ഇഷ്ടപ്പെട്ടു അടിപൊളി പേര് അടിപൊളി ബൈബിൾ നെയിം ആണോ ലേയ എന്താ മീനിങ് ഗോഡ് ആൻസേഴ്സ് ഓ വാവ് നൈത്തൻ ഒരു ബൈബിൾ നെയിം ആണ് ബിബ്ലിക്കൽ നെയിം ആണ് എന്നൊരു ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ് സന്തോഷം കണ്ട് ഞാൻ വരാട്ടോ എടാ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ ആക്കട്ടെ നിർത്തിക്കോട്ടെ എടാ എന്റെ പേര് പറഞ്ഞേ സിഫാന സിഫാന എവിടെ കാക്കനാട് കാക്കനാട് ഓക്കെ പാലക്കാട് ആണ് പാലക്കാട് ആണ് പാലക്കാട് പുനർജനി കാണാനോ അപ്പൊ നമുക്ക് തൽക്കാലം കാക്കനാട് വെക്കാം എന്താ മോള് ചെയ്യണേ ഞാൻ ഡ്യൂക്സ് പറഞ്ഞൊരു കമ്പനിയില് വർക്കിംഗ് ആണ് സൺഡേ വെച്ച് നന്നായല്ലേ അല്ലെങ്കിൽ ഞാൻ ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് എപ്പോഴാണെങ്കിലും അറിഞ്ഞാ വരും പേര് പറയടാ രഞ്ജന 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 ഉണ്ടല്ലോ ഒരു ഭാഗ്യവതിയാണ് മഹാരാജാസ് കോളേജിലോ പഠിക്കുന്നത് നീയോ എനിക്ക് ഒന്ന് പഠിച്ചാൽ കൊള്ളാന്ന് തോന്നിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പഠിക്കണം അതെ സത്യം നിങ്ങളൊക്കെ ഭാഗ്യമല്ലേ അടിയും പിടിയും ബഹളം ബൈക്കൊക്കെ ചെയ്ത് കോളേജിൽ കയറിയ വാർത്തയാണ് ഭാഗ്യവതിയാണ് കുശുമ്പാടോ കുശുമ്പ പിന്നെ വന്നതിന് വളരെ സന്തോഷം ഭയങ്കര എക്സ്പ്രഷൻ ഒന്നും കാണിക്കുന്നില്ല ഞാൻ മോൻ കൊണ്ട് എക്സ്പ്രഷൻ ഞാൻ പറയാന്ന് എന്റെ അടുത്ത് ഫോൺ ഫോട്ടോ ആണല്ലോ ഞാൻ എടുത്തിട്ട് പറഞ്ഞത് ഒന്നൊരു കുട്ടിയാണ് ഫോട്ടോ ഫോട്ടോ അടുപ്പിച്ചൊന്ന് നിർത്തിയ നമ്മുടെ ഗ്ലാമർ പോവും ഇല്ലാട്ടോ ഞാൻ ചുമ്മാ അക്കൗണ്ട് അക്കൗണ്ട് ഹോൾഡറും ഭാര്യയും എടാ പേര് പറഞ്ഞ അന്ന
ഹരി അന്നേം ഹരിയും നല്ല ക്യൂട്ട് കപ്പിളാണ് കേട്ടോ. എന്റെ ഡി ഐ വൈ ചെയ്താണ് ഇവർ ഇത്ര ഗ്ലാമർ ആയെന്നാണ് ഞാൻ പറയുന്നത്. ബിഗ് ഷോട്ട് മസ്കാര മസ്കാര അടിപൊളിയാണ്. വേറെ അവന്റെ മുഖത്ത് അതെ അത് നല്ലൊരു ഹസ്ബൻഡാണ് വേണ്ടത് എല്ലാരും പറഞ്ഞത്. ഞാൻ ചുമ്മാ പറയട്ടെ, ഇവര് ഭയങ്കര സീരിയസ് മനുഷ്യന്മാരൊന്നും അല്ലെങ്കിലും ഇവരെന്നെ ഡി ഐ വൈ ഒന്നും പരീക്ഷിച്ചിട്ടില്ല. ഇവൻ ചെയ്യാറുണ്ട്, ഹരി ചെയ്യാറില്ല, ഹരി ചെയ്യാറുണ്ട്, ഹരി പോകുന്നുണ്ട്. പാവം നമ്മള് നമ്മളിന്ന് പേടിച്ചതാണ്. അപ്പൊ എന്തെല്ലാം പറയാനുണ്ടോ? പിങ്കി ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാ, കണ്ട വലിയ സന്തോഷം. താങ്ക് യു. എനിക്ക് അക്കൗണ്ട് ഹോൾഡർ ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ഇനി എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് ഡോക്ടേഴ്സ്, എന്റെ ഡോക്ടർ എന്നെ കൊണ്ടും എടുത്തിരിക്കുക. നമ്മള് വേറെ സബ്സ്ക്രൈബ് പേര് പറയണം, ഫെബിന. ഫെബിന ഒരു എന്താ പറയാ, ഒരു സന്തൂർ മമ്മി ബ്രാൻഡ് അംബാസിഡർ പോലത്തെ ആളാണ്. ഒരു ഭാവയുണ്ട്, നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ. ഞങ്ങള് പറയാന്ന് ബ്ലഷ് അല്ലെങ്കിൽ ശരിക്കും ബ്ലഷ് ആണോ അതോ ബ്ലഷ് അല്ലേ അറിയൂല. ഞങ്ങളൊരു സീക്രട്ടാ. സുന്ദരി കുട്ടിയല്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവര് കൊറേ നേരമായിരിക്കും ഞങ്ങളിങ്ങനെ ആൾക്കാരോട് സംസാരിച്ചിട്ട് ഇത്ര നേരം ഇവിടെ ഇരുന്നതിലാണ് സന്തോഷം. താങ്ക് യു. എന്റെ സബ്സ്ക്രൈബർ ആണ്. ആഷ്ലി എന്നാണ് പേര്. അപ്പൊ ഇന്നലെ എന്നെ കോൺവെഞ്ചൻഷനിലൂടെ കണ്ടു, പറഞ്ഞു നാളെ ഞാൻ വരായിരിക്കും. അപ്പൊ ഞാൻ അത് വരില്ലേ എന്ന് ഞാൻ ഭയന്നു. പക്ഷെ അതെ, ആഷ്ലി സുന്ദരി കുട്ടിയാണ് കേട്ടോ. നമ്മള് വേറൊരു സബ്സ്ക്രൈബർ. മോളുടെ പേരെന്താ? അഞ്ജന. അഞ്ജന എന്നെ കാണില്ല. അഞ്ജന ഒരു നല്ല കുട്ടിയാട്ടോ, ഭയങ്കര ഇഷ്ടം, ഭയങ്കര ക്വയറ്റ് ആണ്. അപ്പൊ ഞാൻ പോവാൻ പോകണം എന്ന് പറഞ്ഞാൽ തന്നെ വേഗം ഒരു വീഡിയോ എടുത്ത് പറഞ്ഞോളാം അല്ലെ. ഇവിടെ എറണാകുളത്താണോ മോള്? നമ്മളോട് വീഡിയോയില് ഒട്ടിപ്പറ്റി ഒട്ടിപ്പറ്റി ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ വലിയ സ്വയം പര്യാപ്തിയായിരുന്നു. എന്റെ കൂടെ നിന്നാലും പറ്റിപ്പോയതാണ്, ആ വാക്കുകൾ തെറ്റിപ്പോയത്. അപ്പൊ ഉണ്ണിക്കുട്ടി ഇല്ലാതെ എന്റെ ജീവിതം ചക്കര കുട്ടിയാണ്. ഇവിടെ ഒരാള് ക്യാമറ എടുത്ത് ഒട്ടുമറ്റ നിൽക്കുന്നത്. പിന്നെ എന്റെ ഇയർ റിംഗ് ചുമ്മാ ഗുഡ് വില്ലിൽ നിന്ന് മേടിച്ച ഒരു ഇയർ റിംഗ് ആണ് കേട്ടോ. വേറെ അങ്ങനെ വലിയ അക്സറി ഒന്നുമില്ല. എന്റെ യൂഷ്വൽ മാല, പിന്നെ എന്റെ മൈക്കിൾ കോസ് വാച്ച്, പിന്നെ എന്റെ അമ്മയുടെ വള, പിന്നെ ഈ ജെയിംസ്. ഞാൻ എന്താണ് ജയ് ജെയ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഓസ്ട്രേലിയ നിന്ന് മേടിച്ച
ഇത് കോൺവേഴ്സ് ഷൂസ്. ഞാൻ കോൺവേഴ്സിന്റെ സ്റ്റോർ ലുലുവിൽ ഉണ്ടായിരുന്നു, അവിടെ പോയി മേടിച്ചാണ്. നല്ല സിൽവർ അടിപൊളി ഷൂസ് ആണ്. പിന്നെ എന്റെ ബാഗ് ആസ് യൂഷ്വൽ എന്റെ മെസ്സഞ്ചർ ബാഗ് ഫ്രം മിംകോ. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഹലോ, നമ്മളപ്പോ നമ്മുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചു, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ്? ഒന്നും പറയാനില്ല. അതെ, ഞാൻ അവിടെ പറയായിരുന്നു അച്ചുവിന്റെ അടുത്ത്, അച്ഛൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. അപ്പൊ അച്ഛത് ഓൾറെഡി വേണം കഴിഞ്ഞോണ്ട് അവൻ എന്റെ അടുത്ത് തന്നെ അങ്ങനെ ഭയങ്കര ആൾക്കാരൊന്നും ഉണ്ടാവില്ലട്ടോ നീ അങ്ങനെ ഓ. പക്ഷെ നമ്മള് വിചാരിച്ചതിന്റെ ലെവലിൽ അപ്പറയായി. അത്രയും സന്തോഷം. അതെ, വേറെ ഇത്രയും ആൾക്കാർ വരുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ വന്നാൽ തന്നെ സന്തോഷം. അതെ അതെ, 35 പേരാണ് വന്നത്. നല്ല കൺഫേം. നമ്മള് ഇങ്ങനെ ആരൊക്കെ വരുന്ന ചോദിച്ചപ്പോഴും ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എന്റെ പോളിൽ 5 പേര് എന്താ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആലപ്പി, കൊടുങ്ങല്ലൂർ, അങ്ങനൊക്കെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ആൻഡ് പിന്നെ എന്താ പറയാനുള്ള, വരാത്ത ആൾക്കാർ വിഷമിക്കണ്ട കേട്ടോ. എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. ഐശ്വര്യനെ ഒക്കെ എപ്പോഴും കാണാൻ പറ്റും. അല്ലാതെ ആണെങ്കിൽ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മീറ്റ് ആൻഡ് ഗ്രീറ്റ് വെക്കുന്നെങ്കിൽ, ഇന്നൊരു കൊച്ചിന്റെ അടുത്ത് ചേച്ചി അടുത്ത പ്രാവശ്യം വരുമ്പോഴും വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ ഡെഫിനറ്റ്ലി എപ്പോഴാ വരുന്ന. അതെ, ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ കാണാൻ. അതെ അതെ അതെ, എനിക്ക് ഭയങ്കര. ഞാനൊന്ന് ഫുഡുണ്ട്, അച്ഛനൊക്കെ ഒന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ അവിടെ എല്ലാവരും കൂടെ ഒന്ന് കഴിച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ലൊരു ഇതാണ് കേട്ടോ. ഐ എം വെരി താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് യു ഗൈസ്, ബിക്കോസ് നമ്മള് നിങ്ങളില്ലാതെ നമുക്ക് ഒന്നും ഇതൊന്നും അല്ലെ പറ്റില്ല. പക്ഷെ അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, അതാണ് അൺകണ്ടീഷണൽ ലവ്. അതാണ് ഞാൻ പറയാറുന്നത്. ഞാൻ മെൽബണിൽ വരുമ്പോഴത്തേക്കും ഡീനുവിന്റെ അടുത്ത് ഞാൻ പോകണല്ലോ, വിഷമിച്ചിരിക്കാനല്ലോ. അപ്പൊ ഞാൻ വേഗം സബ്സ്ക്രൈബേഴ്സിന്റെ ലവിനെ കുറിച്ച് പറഞ്ഞു കരഞ്ഞു. എനിക്ക് അല്ല, ഞാൻ എന്തൊക്കെ അറിയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇതപ്പൊ അത്രയും എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും സ്നേഹമാണ്. ലൈക്ക് വി ആർ സോ താങ്ക്ഫുൾ, യുനോ. നിങ്ങള് എന്താ പറയണേ, ഇനിയും ഈ സപ്പോർട്ടും ലവും നമ്മുടെ വീഡിയോസ് കാണുകയൊക്കെ വേണം. നമ്മളിപ്പോ നമുക്ക് പോരാൻ തോന്നിയില്ല. ഐശ്വര്യ പറഞ്ഞ പോലെ നമുക്ക് അവിടെ തന്നെ നിന്ന് ഒന്നൊരു 4:00, 5:00 ആയാലും നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും പോണം, ഞങ്ങൾക്കും പോണം. കുറെ പേരൊക്കെ ലാസ്റ്റ് മിനിറ്റ് വരെ നിന്നു. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ പിള്ളേരൊക്കെ അവിടെ വിളി തുടങ്ങി, ഫോൺ കോൾസ് കൂടുതൽ വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമ്മള് ഏതായാലും പോവാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി തംസ് അപ്പ് ചെയ്യാം. പിന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ്, ഞങ്ങൾ രണ്ട് ആൾക്കാരാണ്, ട്വിൻസ് അല്ല, സിസ്റ്റേഴ്സ് ആണ്, ഒരാളല്ല. അപ്പോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നിങ്ങളെ ഞാൻ വേറെ ഒരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.